അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഇന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ എന്നിട്ട് ചൂടോടായിട്ട് വാങ്ങിയിട്ടുള്ളൂ, നമ്മളത് തുറന്നു നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പൊ ആ സാധനത്തിന്റെ അൺബോക്സിങ് വീഡിയോ ആണെന്നുള്ളത്. നമ്മളെ സാധനം എടുത്തോടുക്കി, എവിടെ സാധനം? വലിയൊരു സാധനം നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ അൺബോക്സിങ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പോകാം. അതിന്റെ മുന്നേ നമ്മളെ ഇന്റർവ്യൂ ഒന്ന് വേഗം പോയിട്ട് കണ്ടുവരും. ഓക്കെ, അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഇത്. ഇത് അൺബോക്സ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം. വലിപ്പം കണ്ടിട്ട് രണ്ടായിരത്തി ഉള്ളിൽ ഒരു നീളത്തിലുള്ള ഒരു പെട്ടിയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ വല്ലാത്ത സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇതൊരു ട്രൈപോഡാണ്, ഡിജിടെക്കിന്റെ ഒരു ട്രൈപോഡാണ് ഇതുള്ളത്. ഇത് ഇപ്പൊ ഒന്ന് പൊളിക്കാൻ വേണ്ടിട്ട്, ഐ മീൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടും കിടന്ന് തിരക്ക് കൂടാണ്. ഏതായാലും പ്രയോറിറ്റി നമ്മുടെ ഇന്നുമോ കാര്യമുണ്ട്. ഇന്നുമോൾ ഇപ്പൊ ഇതൊന്ന് പൊളിക്കും. ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ ഇത് അൺബോക്സ് ചെയ്യുന്നത്. ഞാനുമല്ല, ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കവർ മാറ്റി സാധനം ട്രൈപോഡാണ്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ, ഇത് ഡിജിടെക്കിന്റെ അല്ല DTR 550 LW എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഡിജിടെക്കിന്റെ സാധനമാണ് ഇത്. ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാല് ചെറിയ ട്രൈപോഡാണ് നമ്മള് സാധാരണ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ആ ട്രൈപോഡിലാണ് ക്യാമറ നിൽക്കുന്നത്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് ലാസ്റ്റും കാണിച്ചു തരാം. ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് മൾട്ടി ഹെഡ് ഒക്കെയാണ്. പിന്നെ പോരാത്തതിന് ഈ ഒരു ട്രൈപോഡ് എത്ര 5 kg വരെ മാക്സിമം കപ്പാസിറ്റി ഉണ്ട് താങ്ങാനുള്ളത്. പിന്നെ ഹൈറ്റ് 105 ഞാൻ പറഞ്ഞത്. 5 kg വരെ എത്തുമ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പോകുന്നു. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എന്നിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഓർക്ക് ഒന്ന് കാണും. മാക്സിമം ഹൈറ്റ് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മാക്സിമം ഇതിന്റെ ലോഡ് എന്ന് പറയുന്നത്, ഇത് കപ്പാസിറ്റി, ഇതിന്റെ ലോഡ് എന്ന് പറയുന്നത് ഒരു 5 kg വരെ ഇത് കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1700 mm, അതായത് 5.57 feet, ഏകദേശം 170 cm ഉണ്ട് തോന്നുന്നു. പിന്നെ മാക്സിമം 3 heads ഇതിനുള്ളു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ബോക്സിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാല്, പിന്നെ ഇതിന്റെ ഒരു അടിയിലൊരു ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് എന്താ പറയാ, സാധാ എല്ലാ ട്രൈപോഡിലും എല്ലാം ഉണ്ട്, എല്ലാ ഇതൊരു സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് തുറക്കാൻ പോവാ. ഞാന് ഇത് ഐശ്വര്യ ഐറ്റം കാണിട്ടില്ലല്ലോ. ഞാൻ കുടിച്ചോ, ഞാൻ കുടിച്ചോളാം. രണ്ടും കിടന്ന് എനക്ക് കൂടിയിട്ട്. അപ്പൊ ഇനി നിങ്ങള് ഇതാക്കണ്ടേറ്റ് ഇതാണ് നമ്മുടെ ട്രൈപോഡ്. നമ്മുടെ അതിന്റെ ബോക്സ് നമുക്ക് ഈ ബാഗിലാണ് നമ്മുടെ സാധനങ്ങൾ.
ഇല്ല ഈ ബാഗ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോവാം. നല്ലൊരു ബാഗ് പാക്കിലായിട്ടാണ് സാധനം വരുന്നത്. നമുക്ക് ഇതില് തുറന്ന് നോക്കാം. സിബ് ഞാൻ നയിക്കാം. എന്റെ ത്രെഡാണ് ത്രെഡ് ഇന്ത്യകൾ തരുള്ളൂ. കാരണം ഗിഫ്റ്റ് മണി ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്ത്യയാണ്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഒക്കെ സഹിട്ടോ പക്ഷേ ഒക്കെ സഹിട്ട ട്രൈപോഡ്. ഇതിന്റെ കവർ വരുമ്പോ ഈ കവറിന് വാട്ടുണ്ട്. സത്യം ഞാൻ ഉള്ളതുപോലെ പറഞ്ഞത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് ചെയ്യാറില്ല. നമ്മളിത് നോക്കണം. നമ്മളിത് നോക്കണം. ഇത് സാധനങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ ഒരു സാധനം ഇപ്പൊ കൈക്ക് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയപ്പ തന്നെ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊണ്ട് ഇതാക്കണം. നമ്മളിതൊന്ന് ചെക്ക് ചെയ്തോ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ നോക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. ഞാനൊരു കൂലൊക്കെ ഒന്നല്ലോ. കൂല ഇവിടെ ഫിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഹോൾ ഉണ്ട് ഇവിടെ ഫിറ്റ് ചെയ്യാൻ. ഇതന്നല്ല അതന്നെ. ഓക്കേ വിചാരിച്ച പോലെ കാണിച്ചുണ്ടാവും. ഇതിന്റെ പ്രത്യേക ഞാൻ പറഞ്ഞത് സാധാരണ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ട്രൈപോഡിനെ നമ്മള് നേരിട്ട് ക്യാമറ റൊട്ടേറ്റ് ചെയ്യിച്ച് ഇതാക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു സ്വൈപ്പ് നമുക്ക് ഊരിയാല് ഇതിന്റെ സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമ്മള് ക്യാമറ ക്യാമറിന്റെ അടിഭാഗം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇങ്ങനെ വെച്ചാൽ ക്യാമറന്റെ ട്രൈപോഡ് ഫിറ്റ് ആവും. ഇത് ഇത് നിങ്ങൾക്ക് കാണേണ്ട സാധനം ഞാൻ പറഞ്ഞു. ഇതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചതാ. നമുക്ക് എത്രത്തോളം പോകും നോക്കാം. ചിക്കോ ജാ ക്യാമറ കൈക്ക് പിടിച്ചോ. കയ്യിലെടുത്തോ. ഞാൻ തിരിച്ചു പിടിച്ചോ. അന്നെ കാണണ്ട. തിരിച്ചു പിടിച്ചോ. ഞാൻ ഹൈറ്റ് നോക്കട്ടെ. ഇവിടുന്ന് ഒരു സ്ട്രിപ്പ് നമ്മളെ വിൽപ്പുണ്ടല്ലേ. ഇപ്പൊ നിങ്ങക്ക് കാണാം ഇന്റെ ഹൈറ്റിന്റെ ഏകദേശം ഉണ്ട് എന്നുള്ളത്. ചിക്കുന്റെ ചിക്കു അല്ല ഇന്ന് പോലെ നല്ല കാണിച്ചു നോക്കി ചിക്കോ. ഇതിന്റെ ഹൈറ്റ് പക്ഷെ തീർന്നിട്ടില്ല. ഹൈറ്റ് തീർന്നിട്ടില്ല. കളി വരണ്ട്. ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഇത്ര കിട്ടില്ല. യെസ്. ഞാനും നോക്കി ഒന്ന് നോക്കിയാണ് ഞാനും ഈ ട്രൈപോഡ് ഇതുപോലെ തമ്മിലുള്ള ഞാനും ഇതാണ് ഇതിന്റെ ഡോട്ട്. ഇതിന്റെ വേറൊരു ഇതെന്ന് പറയുന്നത് മാങ്ങ പൊക്കാനൊക്കെ മാങ്ങ അടിച്ച് കൊയ്ച്ചാനൊക്കെ. ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ സിംഗിൾ ഹോൾഡർ ഉണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഹോൾഡർ. ഇപ്പൊ ഞാനിപ്പോ അതാ ഒറ്റ സിംഗിൾ ഹോൾഡർ ഉണ്ട്. ഇത് നമുക്ക് വ്ലോഗിങ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനും പറ്റും നമുക്ക്. അത് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിപ്പോ ടോട്ടൽ ഹൈറ്റ് ഉണ്ട്. ഇനി ഞാന് ഇങ്ങക്ക് ഇന്റെ പഴയ ട്രൈപോഡും ഈ ട്രൈപോഡും തമ്മിലുള്ള ഹൈറ്റും അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യം കാണിച്ചാൽ ചിക്കോ നമ്മുടെ ട്രൈപോഡ് ടൈം വന്ന് ഒരുക്കാം. ക്യാമറ ഓടിച്ചാ ട്രൈപോഡ് നമ്മള് പൂരാണ്.
ക്യാമറ പിടിച്ചു. ഇതാണ് ഇത് കൊച്ചൊക്കെ മാക്സിമം ഹൈറ്റ്. ഇതാണ് നമ്മളെ ആദ്യത്തെ ചെറിയ ട്രൈപോഡ്. ഇത് മാക്സിമം ഹൈറ്റിലേക്ക് ഇതുവരെ കൊണ്ടു നടന്നു. ഒന്ന് കണ്ടാൽ ഒന്ന് മാറിക്കുന്നു ഒരു കാണട്ടെ വ്യത്യാസം കണ്ടോളി. വ്യത്യാസം കണ്ടോളി. ഇത് ഇതിന്റെ ഹൈറ്റ്. ഇത് ഇന്റെ ലെവലിക്ക് ഇത് ഇന്നുമോളെ അത്രയില്ല. പക്ഷെ ഈ ഒരു ട്രൈപോഡ് ഫുള്ളാക്കുമ്പോ ഇന്നുമോളെ ലെവലില് വരുന്നുണ്ട്. ഇതാണ് ഇത് കുട്ടി ട്രൈപോഡ്. ഇത് ട്രൈപോഡ് അതാണ്. പിന്നെ ഇതിന്റെ ഓരോ ഹെഡും എങ്ങനെ എങ്ങനെയാണ് ഇന്നുമോളെ ഈ തള്ളന്റെ കുട്ടി. ഇത് ചിഞ്ചു ഇത് മഞ്ചു. അപ്പൊ ഈ ട്രൈപോഡ് ഉണ്ടല്ലോ, ഈ ഒരു ട്രൈപോഡിന്റെ പ്രൈസ് ഞാൻ പറയാൻ പറ്റുമോ? ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് ഇത് ഓഫറിൽ കിട്ടിയതാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാലോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബിഗ് മില്യൺ ഡേയ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഓഫറിൽ കിട്ടിയതാണ്. ഞാൻ വാങ്ങിയത് 1500 രൂപേന്റെ സംതിങ്ങിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര ബോക്സിമോ 2000 സംതിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങാൻ നോക്കുക. ആഹാ, ഇത് ഇങ്ങനെ സൈഡിക്ക് പോക്കുണ്ട്. ഞാൻ ഇത് താത്തന്നാലത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ പറഞ്ഞു ഓക്കെ ഇവിടെ ഇവരല്ലേ ഞാനും താത്തോട്ടെ. ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തതല്ല, നല്ലൊരു ക്വാളിറ്റി ബിൽഡപ്പ് ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡാണിത്. അപ്പൊ ഇഷ്ടപ്പെട്ടാല് വാങ്ങാ. ഡിജിടെക്കിന്റെ സാധനമാണ്. ഡിജിടെക്കിന്റെ അതായത് നമ്മള് ഇവിടുന്ന് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ വലിയ ട്രൈപോഡ് യൂസ് ചെയ്യും. അതായത് കുറച്ച് വലിപ്പമുള്ള ആൾക്കാർക്ക് നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണം. പിന്നെ ഈ ചെറിയതുണ്ടല്ലോ, അത് നമ്മള് ട്രാവൽ ബ്ലോഗ് ട്രിപ്പിനൊക്കെ പോകുമ്പോ ഇങ്ങനെ പിടിച്ചു പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അതെ, ഞാൻ ഫോക്കസ് ആയിട്ട് ഇമാനാളെ ഒന്നും തീരുമാനാകണ്ടേ. അപ്പൊ ഓക്കേ.